ഗുഡ് മോർണിംഗ് എവരിബഡി, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിറ്റർമിനൻസ് എന്ന പാഠഭാഗത്തിലെ ആറാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അഞ്ചാമത്തെ സെഷനിലും നാലാമത്തെ സെഷനിലും നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. ആ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ആ ഭാഗത്ത് നിന്ന് അപ്ലിക്കേഷൻ ഓഫ് സോറി പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 3 മാർക്കിനോ 4 മാർക്കിനോ ഒരു ചോദ്യം എന്തായാലും പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പബ്ലിക് പരീക്ഷയ്ക്ക് ഉണ്ടാകുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിറ്റർമിനൻ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ഗിവൺ വെർട്ടിസസ്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ഗിവൺ വെർട്ടിസസും അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ്. അപ്പം നമുക്ക് നേരിട്ട് പാഠഭാഗത്തിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം, ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഒരു ട്രയാങ്കിൾ എ ബി സി ആണ്. 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ നിങ്ങൾ വ്യത്യസ്തങ്ങളായ ഫോർമുലകൾ രീതികളൊക്കെ നിങ്ങൾ ഹൈസ്കൂൾ തലം മുതലേ പഠിച്ചു വന്നിട്ടുണ്ട്. ബേസിൻ്റെ ലെങ്ത്തും ഹൈറ്റും തന്നു കഴിഞ്ഞാൽ ഏരിയ കാണാൻ നമ്മൾ പഠിച്ചു ഹാഫ് ബി എച്ച് എന്നുള്ളൊരു ഫോർമുല ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചു. അതുപോലെ 3 സൈഡുകളുടെ ലെങ്ത്ത് സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി തന്നു കഴിഞ്ഞാൽ ഹിറോൺസ് ഫോർമുല എന്ന് പറയുന്ന ഒരു ഫോർമുലയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കൂടാതെ നമ്മൾ +1 ക്ലാസ്സിൽ ഒരു ഫോർമുല പഠിച്ചു കോർഡിനേറ്റ് ജോമെട്രിയിൽ. 3 വെർട്ടിസസ് തന്നു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ x1 y1 x2 y2 x3 y3 എന്നിങ്ങനെ തന്നു കഴിഞ്ഞാൽ ഏരിയ കാണാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോർത്ത് നോക്കുക, റിസൾട്ട് ഏരിയ ∆ 1/2 എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് x1 y1 x2 y2 and x3 y3 ഈസ് ഗിവൺ ബൈ 1/2 x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. ഇതൊരു ലെങ്തി ഫോർമുലയാണ് നിങ്ങൾക്കറിയാം. മാത്രമല്ല അത് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം, പ്രത്യേകം ഓർക്കണം. ഇത് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോഴേ ഏരിയ നമുക്ക് ഫുൾ ടൈം പോസിറ്റീവ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ ഫോർമുലക്ക് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ഒരു ഡിറ്റർമിനൻ്റുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഫോർമുല നമുക്ക് ഓർത്ത് വെക്കുന്നതിന് പകരം നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിനെ നോക്കിക്കാണാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ ഡെൽറ്റ, ദിസ് ഫോർമുല ക്യാൻ ബി റീ റിട്ടേൺ ആസ് ∆ 1/2 ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. ബാക്കിയുള്ള ടേംസിന് ഞാൻ ഒരു 3/3 ഡിറ്റർമിനൻ്റ് ആക്കി എഴുതിയിട്ടുണ്ട്. x1 y1 1 x2 y2 1 x3 y3 1. നമ്മൾ ഈ ഡിറ്റർമിനൻ്റെ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കോളത്തിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾ സാമ്പിളിന് ഞാൻ ഒരു ടേം നോക്കാം. ഇവിടെ x1 അല്ലേ ഫസ്റ്റ് ടേം. ഈ x1 നമുക്കറിയാം ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ x1 എന്നുള്ള റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി x1 എന്തുണ്ടായിരിക്കുക? പറഞ്ഞു നോക്കൊന്ന്. x1 y2 - y3 അല്ലേ, y2 - y3. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? x1 y2 - y3 കണ്ടില്ലേ? ഇവിടുത്തെ ഫസ്റ്റ് ടേം x1 y2 - y3. സിമിലർലി ബാക്കിയുള്ള എല്ലാ ടേംസും നമുക്ക് ഇങ്ങനെ ഈ ഡിറ്റർമിനൻ്റെ എക്സ്പാൻഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് എന്തൊരു രസമാണല്ലേ, ഈ മാത്തമെറ്റിക്സിലെ ഈ വലിയ ഫോർമുലയെ നമുക്ക് ഇപ്പോൾ പഠിച്ചിരിക്കുന്ന ഡിറ്റർമിനൻ്റുമായി കണക്ട് ചെയ്തിട്ട് ഒന്ന് ചുരുട്ടിക്കെട്ടി വെച്ചതാണ് സംഭവം. അപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഈ ഫോർമുല. 1/2 x1 y1 1 ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് ഈസ് ഗിവൺ ബൈ 1/2 x1 y1 1 x2 y2 1 and x3 y3 1. എല്ലാത്തിൻ്റെയും ലാസ്റ്റ് കോളം 1 ആണ്. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോർഡിനേറ്റ്സ് ആണ് x1 y1, പിന്നെ x2 y2 and x3 y3. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടത്, ഇതിൻ്റെ ആൻസർ നെഗറ്റീവ് വരികയാണെങ്കിൽ നിങ്ങൾ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം, കാരണം ഏരിയ ഈസ് ഓൾവേസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ഈ രണ്ട് നിങ്ങൾ കാണുന്ന ഈ സിമ്പൽ ഒരിക്കലും അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ സിമ്പൽ അല്ല, അത് ഡിറ്റർമിനൻ്റിൻ്റെ സിമ്പലാണ്. നമുക്കിത് നെഗറ്റീവ് 10 കിട്ടുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് 10 എടുത്തിട്ട് ആൻസർ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, ഈ ഫോർമുല ഇപ്പോൾ തന്നെ അങ്ങ് ഓർത്ത് വെക്കുക. ഈ സെഷനിൽ നമുക്ക് ആകെ ഈ ഒരൊറ്റ സംഭവം മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ഡെൽറ്റ ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0 കിട്ടിയെന്ന് വിചാരിച്ചോളൂ. 0 കിട്ടിയാൽ എന്താണ് സംഭവിക്കുക? 3 പോയിന്റ്സ് കണ്ടിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ 0 എന്ന് ലഭിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഏരിയ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ല എന്നാണല്ലോ. അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് പറയാം? ആ 3 പോയിന്റിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? ആ യെസ് കറക്റ്റ്,
മൂന്ന് പോയിന്റ്സും ഒരേ ലൈനിലായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്ന് പോയിന്റ്സും ഒരേ ലൈനിൽ വന്നാൽ സ്വാഭാവികമായിട്ടും ഏരിയ ഓഫ് ട്രയാങ്കിൾ സീറോ ആയിരിക്കും. അന്നേരം നമുക്ക് എന്ത് പറയാം, മൂന്ന് പോയിന്റ്സും ഒരേ ലൈനിൽ വന്നാൽ അതിന് പറയുന്ന പേര് കൊലീനിയർ പോയിന്റ്സ് എന്നാണ്. ഓക്കെ, കൊലീനിയർ പോയിന്റ്സ്. സോ ഇഫ് ഡെൽറ്റ ഈക്വൽ ടു സീറോ, ഏരിയ ഈക്വൽ ടു സീറോ, ദി പോയിന്റ്സ് ആർ കൊലീനിയർ. സോ ത്രീ പോയിന്റ്സ് ആർ കൊലീനിയർ, എക്സ് വൺ വൈ വൺ വൺ, എക്സ് ടു വൈ ടു വൺ, എക്സ് ത്രീ വൈ ത്രീ വൺ ഇസ് ഈക്വൽ ടു സീറോ. ത്രീ പോയിന്റ്സ് എക്സ് വൺ വൈ വൺ, എക്സ് ടു വൈ ടു, എക്സ് ത്രീ വൈ ത്രീ ആർ കൊലീനിയർ. ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ഇത് വായിക്കേണ്ടത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നാണ്. എക്സ് വൺ വൈ വൺ വൺ, എക്സ് ടു വൈ ടു വൺ, എക്സ് ത്രീ വൈ ത്രീ വൺ ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ മൂന്ന് പോയിന്റ്സ് കൊലീനിയർ ആണെന്ന് തെളിയിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട റിസൾട്ട് ഈ ഒരു റിസൾട്ടാണ്. ഇവിടെ ഹാഫ് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഹാഫ് എന്ന് എഴുതി കഴിഞ്ഞാലും ആ ടൂന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സീറോ എന്ന് ആൻസർ കിട്ടും. അപ്പൊ മൂന്ന് പോയിന്റ്സ് കൊലീനിയർ ആകുമ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഈ മോഡലായിരിക്കും ഉണ്ടാവുക. കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ ഒരു ട്രയാംഗിൾ ഉണ്ടോ? ഇല്ലല്ലോ. ട്രയാംഗിളിന്റെ ഏരിയ സീറോ എന്നുള്ള ഈ കോൺസെപ്റ്റിലാണ് ഈ കൊലീനിയർ എന്നുള്ള പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാംഗിൾ വിത്ത് വെർട്ടിസസ് ത്രീ എയ്റ്റ് മൈനസ് ഫോർ ടു ആൻഡ് ഫൈവ് വൺ. നമ്മൾ ഒന്നാമത്തെ പോയിന്റിന് എക്സ് വൺ വൈ വൺ എന്നും രണ്ടാമത്തെ പോയിന്റ് എക്സ് ടു വൈ ടു, മൂന്നാമത്തെ പോയിന്റ് എക്സ് ത്രീ വൈ ത്രീ. നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാംഗിൾ കാണാനുള്ള ഫോർമുല, ഡെൽറ്റ ഹാഫ് ഓഫ് എക്സ് വൺ വൈ വൺ വൺ. ഇതാണ് എക്സ് വൺ വൈ വൺ വൺ, കണ്ടില്ലേ നിങ്ങൾ, എക്സ് ടു വൈ ടു വൺ ആൻഡ് എക്സ് ത്രീ വൈ ത്രീ വൺ. ജസ്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു, നമുക്ക് അറിയുന്ന ടെക്നിക്കാണ്. ഡിറ്റർമിനന്റ് നമുക്ക് എങ്ങനെയും എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് റോയിൽ തന്നെ എക്സ്പാൻഷൻ നടത്തുന്നു. ത്രീ ഇൻറ്റു ടു വൺ വൺ വൺ, മൈനസ് എയ്റ്റ് ഇൻറ്റു മൈനസ് ഫോർ വൺ ഫൈവ് വൺ, വൺ ഇൻറ്റു മൈനസ് ഫോർ ടു. ജസ്റ്റ് ടു ബൈ ടു ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ 61/2 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ഫോർമുല പഠിക്കണം, ഹാഫ് ഓഫ് എക്സ് വൺ വൈ വൺ വൺ, എക്സ് ടു വൈ ടു വൺ ആൻഡ് എക്സ് ത്രീ വൈ ത്രീ വൺ. ശരി, ഇനി മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ ഇഫ് ദി ഏരിയ ഓഫ് ദി ട്രയാംഗിൾ വിത്ത് വെർട്ടിസസ് കെ സീറോ ഫോർ സീറോ ആൻഡ് സീറോ ടു ഈസ് ഫോർ സ്ക്വയർ യൂണിറ്റ്സ്. ഇവിടെ ഏരിയ ഫോർ യൂണിറ്റ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മിസ്സിംഗ് എലമെൻ്റ് ആയ കെ കാണാനുള്ള ചോദ്യമാണ്. ഓക്കെ, ഏരിയ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഏരിയ മൈനസ് ഫോർ വന്നാലും പ്ലസ് ഫോർ എന്നാണ് ആൻസർ പറയാം, ഫോർ വന്നാലും ആൻസർ ഫോർ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്ലസ് ഓർ മൈനസ് ഫോർ എന്ന് സെലക്ട് ചെയ്യണം, കാരണം മൈനസ് ഫോർ വന്നാലും നമ്മൾ ഏരിയ ഫോർ എന്നാണല്ലോ പറയുക. സോ വി ടേക്ക് ഡെൽറ്റ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഫോർ. ഇനി നമ്മൾ ഡെൽറ്റ കാണുന്നു, ഹാഫ് ഓഫ് ഹാഫ് ഓഫ് ഫസ്റ്റ് പോയിന്റ് എന്താണ്, കെ സീറോ അല്ലേ, എക്സ് വൺ വൈ വൺ വൺ, കണ്ടില്ലേ, എക്സ് ടു വൈ ടു വൺ, എക്സ് ത്രീ വൈ ത്രീ വൺ. ഇവിടെ ഒരു എലമെന്റ് മിസ്സിംഗ് ആണ്, എക്സ് വൺ ആണ് ഇവിടെ മിസ്സിംഗ്, കണ്ടില്ലേ നിങ്ങൾ. ഇതിന് പ്ലസ് ഓർ മൈനസ് ഫോർ എന്ന് കൊടുക്കുന്നു. നമ്മൾ ഇത് ഈ ഡിറ്റർമിനന്റ് നമുക്ക് എക്സ്പാൻഷൻ ഏറ്റവും നല്ലത് ഏതാ നോക്കുന്നു നിങ്ങൾ, ഏതാ ഏറ്റവും കൂടുതൽ സീറോസ് ഉള്ളത് ഇതിൽ? ഓക്കെ, സെക്കൻഡ് കോളത്തിലാണ് കൂടുതൽ സീറോസ് ഉള്ളത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് കോളത്തിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ഹാഫ് ഓഫ് ഒരൊറ്റ എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് മൈനസ് പ്ലസ് മൈനസ് അല്ലേ, മൈനസ് പ്ലസ് മൈനസ്, മൈനസ് ടു വെച്ചിട്ട് തുടങ്ങണം, മൈനസ് ടു ഇൻറ്റു കെ വൺ സീറോ വൺ അല്ലേ. ഇത് ഈ ടു ഈ ടു വരുന്ന ക്യാൻസൽ ആവുന്നു. സോ മൈനസ് ഓഫ് കെ മൈനസ് ഫോർ എന്ന് കിട്ടും ഉണ്ടോ, കെ മൈനസ് ഫോർ, മൈനസ് ഓഫ് കെ മൈനസ് ഫോർ പ്ലസ് ഫോർ മൈനസ് ഫോർ. ആദ്യം നമ്മൾ പ്ലസ് ഫോർ സെലക്ട് ചെയ്യുന്നു, പിന്നീട് നമ്മൾ മൈനസ് ഫോർ സെലക്ട് ചെയ്യുന്നു. ഈ മൈനസ് ഓഫ് കെ മൈനസ് ഫോർ ആണ് നിങ്ങളിവിടെ കാണുന്നത്, ഫോർ മൈനസ് കെ. ഓക്കെ, ഇതാണ് ഫോർ മൈനസ് കെ. ആദ്യം പ്ലസ് ഫോർ സെലക്ട് ചെയ്തു, പിന്നീട് മൈനസ് ഫോർ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു, കെ ഈക്വൽ ടു സീറോ എന്ന് ലഭിക്കും, അല്ലെങ്കിൽ കെ ഈക്വൽ ടു എയ്റ്റ്. ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് ദി പോയിന്റ്സ് ക്യാപിറ്റൽ എ വൺ ത്രീ ആൻഡ് ബി സീറോ സീറോ യൂസിങ് ഡിറ്റർമിനൻസ്. ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് ടു പോയിന്റ്സ് യൂസിങ് ഡിറ്റർമിനൻസ് എന്നാണ് ചോദ്യം. ഇക്വേഷൻ ഓഫ് ലൈൻ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ലോപ്പ് കണ്ടു, എം കണ്ടിട്ട് വൈ മൈനസ് വൈ വൺ സിഗൽ എം ഇൻഡെക്സ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ ചോദ്യം ഡിറ്റർമിനന്റിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ്. ഡിറ്റർമിനന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ പാസിംഗ് ത്രൂ ടു പോയിന്റ്സ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് അറിയുന്ന ആ ഐഡിയ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം. നമുക്കറിയാം മൂന്ന് പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ അത് കൊലീനിയർ ആണെങ്കിൽ, കൊലീനിയർ ആണെങ്കിൽ ഏരിയ ഓഫ് ട്രയാംഗിൾ സീറോ ആയിരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുമായിട്ട് ഇതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ നിങ്ങൾ. അപ്പം ഞാനിവിടെ ഒരു മൂന്നാമതൊരു പോയിന്റ് സെലക്ട് ചെയ്യാം, ജനറൽ പോയിന്റ് സെലക്ട് ചെയ്യാം അല്ലേ. ഇക്വേഷൻ ഓഫ് ലൈൻ കാണാൻ പറയുമ്പോൾ നമ്മളൊരു ജനറൽ പോയിന്റ് സെലക്ട് ചെയ്യും എപ്പോഴും. ഒരു പി എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇത് തന്നിരിക്കുന്ന പോയിന്റ് ആണ് വൺ ത്രീ സീറോ സീറോ, കണ്ടില്ലേ നിങ്ങൾ. ഒരു ജനറൽ പോയിന്റ് പി എക്സ് വൈ സെലക്ട് ചെയ്തു. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ മൂന്ന് പോയിന്റ്സും കൊലീനിയർ അല്ലേ, ആണല്ലോ. എ ബി പി പോയിന്റ്സ് കൊലീനിയർ ആണ്. കൊലീനിയർ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാംഗിൾ സീറോ ആയിരിക്കും അല്ലേ, ഡെൽറ്റ ഈക്വൽ ടു സീറോ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ മൂന്ന് പോയിന്റ്സിനെ ഒന്നും കൂടി സെലക്ട് ചെയ്തിട്ട് എഴുതാണ്,
PXY 1300 are collinear. P എന്ന് പറഞ്ഞത് ഒരു ഗസ്റ്റ് പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ബഹുമാനിച്ചിട്ട് ആദ്യത്തിൽ കൊണ്ടുവന്ന് എഴുതിയതാണ്, ഫസ്റ്റിൽ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, PXY എവിടെ വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഒരു റെസ്പെക്ട് എന്നുള്ള നിലക്ക് നമ്മൾ പി യെ ആദ്യം കൊണ്ടുപോയി ഇരുത്തി. PXY എ ബി മൂന്ന് പോയിന്റ്സ് കൊലീനിയർ ആണല്ലോ. കൊലീനിയർ ആയാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം, ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമുക്ക് സീറോ എന്ന് കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് വൺ വൈ വൺ വൺ, ആ ഇതാണ് എക്സ് വൺ വൈ വൺ വൺ, പിന്നെ ഇത് എക്സ് ടു വൈ ടു, എക്സ് ത്രീ വൈ ത്രീ. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഫസ്റ്റ് പോയിന്റ് എക്സ് വൈ വൺ, ആ എക്സ് ടു വൈ ടു വൺ വൺ ത്രീ വൺ സീറോ സീറോ വൺ. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഞാൻ എക്സ് വൈ എടുത്തു, എക്സ് വൈ വൺ വൺ ത്രീ വൺ സീറോ സീറോ വൺ. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ഏറ്റവും സൗകര്യം നോക്കൂ നിങ്ങൾ, റോ ത്രീ അല്ലേ നോക്കൂ നിങ്ങൾ, റോ ത്രീയിൽ രണ്ട് പേര് സീറോ ആണ്, അതുകൊണ്ട് നമുക്ക് ഇതിനെ തേർഡ് റോയിൽ എക്സ്പാൻഡ് ചെയ്യാം. അത് എങ്ങനെ ഉണ്ടായിരിക്കും നോക്കൂ നിങ്ങൾ, വൺ ഇൻറ്റു ത്രീ എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു സീറോ. വളരെ സിമ്പിൾ ആണ്, ഇത് കണ്ടില്ല, വൺ ഇൻറ്റു ത്രീ എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു സീറോ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ത്രീ എക്സ് മൈനസ് വൈ ഇസ്ഇക്വൽ സീറോ, വൈ ഇസ് ഇക്വൽ ടു ത്രീ എക്സ്, അങ്ങനെയൊക്കെ ഇതിനെ പറയാൻ പറ്റും. വൈ ഇസ് ഇക്വൽ ത്രീ എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഇപ്പം ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ ലൈനിലെ ഏതൊരു പോയിന്റ് എടുത്താലും അതിലെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തമ്മിലുള്ള കണക്ഷനാണ് യഥാർത്ഥത്തിൽ ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നോക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന റിലേഷൻ ത്രീ എക്സ് മൈനസ് വൈ ഇസ്ഇക്വൽ സീറോ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വൈ ഈക്വൽ ടു ത്രീ എക്സ് ആണ് അല്ലേ. വൈ ഇസ്ഇക്വൽ ടു ത്രീ എക്സ്. ഇവിടെ നോക്കും നിങ്ങൾ ഈ പോയിന്റ് വൈ ഇസ്ഇക്വൽ ടു ത്രീ എക്സ് അല്ലേ നോക്കും നിങ്ങൾ, വൺ ത്രീ അല്ലേ വന്നിരിക്കുന്നത്. ഇതിലെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ആണ്, അത് ത്രീ ടൈംസ് എക്സ് അല്ലേ. വൈ ഇസ്ഇക്വൽ ടു ത്രീ എക്സ് എന്നുള്ള ഈ കണ്ടീഷൻ ഇവിടെ ശരിയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈനിലെ ഏത് പോയിന്റും നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എക്സിന് ടെൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, എക്സിന് ടെൻ എന്ന് കൊടുത്താൽ വൈ ഇസ് ഇക്വൽ ടു തേർട്ടി ആയിരിക്കും. വൈ ഇസ് ഇക്വൽ ടു ത്രീ ടൈംസ് എക്സ്, അതുകൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കണം നിങ്ങൾ. ഒരു ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതൊരു പോയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിലെ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് യഥാർത്ഥത്തിൽ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ആ റിലേഷൻഷിപ്പ് എന്താണ്, ത്രീ എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ സീറോ, അല്ലെങ്കിൽ വൈ ഇസ് ഇക്വൽ ടു ത്രീ എക്സ് അല്ലെ. വൈ ഇസ് ഇക്വൽ ടു ത്രീ എക്സ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എക്സ് കോർഡിനേറ്റ് അഞ്ച് എന്ന് കൊടുത്താൽ എക്സ് ഇസ് ഇക്വൽ ടു ഫൈവ് ആകുമ്പോൾ വൈ എന്തായിരിക്കും, വൈ ഇസ് ഇക്വൽ ടു ഫിഫ്റ്റീൻ ആയിരിക്കും അല്ലെ. എക്സ് ഇസ് ഇക്വൽ ടു ഹൺഡ്രഡ് ആണെങ്കിൽ വൈ എന്തായിരിക്കും, ത്രീ ഹൺഡ്രഡ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ഒരു ലൈനിലെ ഏത് പോയിന്റും ആ റിലേഷൻഷിപ്പ് ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. രണ്ടോ രണ്ട് കാര്യങ്ങളെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ, ഒന്ന് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല, അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഫോം, മറ്റൊന്ന് അതേ ഫോർമുല നമ്മൾ കൊലീനിയാരിറ്റി ഉപയോഗിച്ച് തെളിയിച്ചു. കൊലീനിയാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈനും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് രണ്ട് അസൈൻമെൻറ്റ്സ് ഉണ്ട്, അത് എഴുതി പഠിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് താങ്ക്സ് വൺ ആൻഡ് ഓൾ.